ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എസ് ആർ ടി എട്ടാം ക്ലാസ് സോഷ്യൽ സയൻസിലെ നമ്മുടെ ഗവൺമെൻറ് എന്ന അധ്യായത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ എസ് സി ആർ ടി ക്ലാസ്സുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫസ്റ്റ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക എ ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ബി ലോക്സഭയും രാജ്യസഭയും പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് സി രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് ഇതിൽ ശരിയായ പ്രസ്താവന ഉത്തര ഓപ്ഷൻ സി ആണ് രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് അടുത്തത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്തുക എ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു ബി ലോക്സഭാ അംഗങ്ങളും രാജ്യസഭാ അംഗങ്ങളും ചേർന്ന് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു സി ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ട്രിക് കോളേജ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു ഇതിലെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ സി ആണ് ഇതിൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു അടുത്തത് ഒരു ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ് എ രാജ്യസഭയിൽ ബി ലോക്സഭയിൽ സി സംയുക്ത സമ്മേളനത്തിൽ ഒരു ധന ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ് ആൻസർ ഓപ്ഷൻ ബി ലോക്സഭ ഒരു ധന ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് ഈ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറിയാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക കൂടുതൽ ക്ലാസ്സുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്